നമസ്കാരം. ഇനി സൂര്യനാണ് രക്ഷ, ഒരൊറ്റ സൂര്യൻ ഒരൊറ്റ ലോകം, ഒരൊറ്റ ഇന്ധന വിതരണ ശൃംഖല എന്ന് ഇന്ത്യയും ബ്രിട്ടനും ഒന്നിച്ച് ലോകത്തോട് പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ എവിടെയും ചർച്ച. കഴിഞ്ഞ 25 വർഷമായി നടക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടി ഇത്തവണ ചരിത്രം തിരുത്തുന്നതാകണം എന്ന ബോറിസ് ജോൺസന്റെ ഇച്ഛാശക്തിയാണ് മോദിയെ ഗ്ലാസ്കോയിൽ എത്തിച്ചത്. വിദ്യാർത്ഥി വിസയും വാക്സിൻ തർക്കവും ഒക്കെ നയതന്ത്ര പരിധിയും കടന്നുള്ള തർക്കമായി വിലസുന്ന സമയത്താണ് ബോറിസിന്റെ ഫോൺ കോൾ മോദിയെ തേടിയെത്തുന്നതും. ആ ഒരൊറ്റ ഫോൺ കോളിൽ വാക്സിൻ സംബന്ധിച്ച തർക്കം തീർന്നു. ഇന്ത്യയിൽ നിന്നെത്തുന്നവർക്ക് ഹോം ക്വാറന്റൈൻ ആവശ്യമില്ല എന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചു. താൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് എത്തുമെന്ന് മോദിയും പ്രഖ്യാപിച്ചു. ഇത് സമീപകാല ചരിത്രം. ഇനിയാണ് വർത്തമാനം. ഭാവിയും കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ ഇപ്പോൾ ലോകത്തെ മറ്റേത് ജനവിഭാഗത്തെക്കാൾ നന്നായി മനസ്സിലാക്കുകയാണ് മലയാളികൾ. 4 വർഷം മുൻപുണ്ടായ മഹാപ്രളയം 100-ൽ 1 എന്ന് കരുതി മറക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ വർഷവും കൂടുതൽ ശക്തവും രൂക്ഷവുമായ തരത്തിൽ പ്രകൃതി തിരിച്ചടിക്കുകയാണ്. ഇതിന് ഒറ്റ കാരണമായി കേരളത്തിൽ ആഗോളതാപനമാണ് കാരണമെന്ന് വരുത്തി തീർക്കാൻ കൂട്ടായ ശ്രമം നടക്കുമ്പോഴും മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന കയ്യേറ്റങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനുള്ള വ്യഗ്രതയും മലയാളികൾക്കിടയിൽ വ്യാപകമാണ്. പക്ഷേ ആഗോളതാപന വ്യതിയാനവും ഒരു കാരണമാണെന്ന് മാത്രമല്ല, വിഴിഞ്ഞവും ശംഖുമുഖവും നീണ്ടകരയും കൊച്ചിയും ചെല്ലാനവും പൊന്നാനിയും കോഴിക്കോടും ബേപ്പൂരും കണ്ണൂരും അടക്കമുള്ള സകല കേരള ബീച്ചുകളും തിരവിഴുങ്ങി ഇല്ലാതാവുകയാണ്. ആഗോളതാപന ഫലമായി കടൽ ജലനിരപ്പ് ഉയർന്നാൽ കൊച്ചിയടക്കം മുങ്ങുമെന്ന് 20 വർഷം മുൻപ് തന്നെ വന്ന റിപ്പോർട്ടുകൾ പോലും ഭരണാധികാരികൾ കണ്ടില്ലെന്ന് നടിച്ചാണ് കൂടുതൽ തീവ്രമായി പ്രകൃതിയെ ദ്രോഹിക്കുന്നത്. ഇതിനു പകരമായി തിരിച്ചും പ്രകൃതിയും തന്റെ ജോലി തുടങ്ങിയിരിക്കുന്നു. ഇതോടെയാണ് പ്രകൃതി ചൂഷണം അവസാനിപ്പിക്കണമെന്ന് ലോക നേതാക്കൾ തീരുമാനിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വ്യക്തിപരമായി താല്പര്യമെടുത്തതോടെ ലോകമെങ്ങും നേതാക്കൾക്കിടയിൽ കൂടുതൽ ആവേശമായി. കാരണം ലോകത്ത് തന്നെ ഏറ്റവും അധികം പ്രകൃതിദത്ത ഇന്ധനം ഉപയോഗിക്കുന്ന ഇന്ത്യയെ എങ്ങനെ കൂടെ നിർത്തും എന്ന ആശങ്കയായിരുന്നു ലോക നേതാക്കൾക്കിടയിൽ. എന്നാൽ ലോകം ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കുമ്പോൾ തിരിഞ്ഞു നടക്കുന്നതല്ല ഇന്ത്യൻ പാരമ്പര്യം എന്ന് തെളിയിച്ചാണ് ഏതാനും വർഷമായി ഇന്ത്യ കാലാവസ്ഥാ ഉച്ചകോടിയിലടക്കം നിർണായക പ്രഖ്യാപനവുമായി എത്തുന്നത്. ഏഷ്യയുടെ പ്രകാശം ലോകത്തെ 2 മുൻനിര രാജ്യങ്ങൾ എന്ന നിലയിലാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സൗരോജം അടിസ്ഥാനമാക്കി ലോകത്തെ ആദ്യന്തര വിതരണ കരാർ ഗ്രിഡിൽ എത്തിച്ചേർന്നതും. സാധാരണ 2 രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം എന്നതിനേക്കാൾ ഉപരിയായി ഭാവിയിലേക്കുള്ള സഹകരണം എന്നാണ് ഇതിനെ വിലയിരുത്തുന്നതും.